ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത്. വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും എങ്ങനെ പുളിയിഞ്ചി തയ്യാറാക്കാം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പുളി ഇഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണിനളവിൽ കടുകാണ്. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസ് അളവ് ഇഞ്ചിയിൽ 2 ഇഞ്ചിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 125 ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി ഇഞ്ചിക്ക് എപ്പോഴും നല്ല പൊടി പൊടിയായിട്ട് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർത്തേക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വരട്ടെ. അതുവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇതുപോലെ വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകും പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിൽ വരികയാണ്. ഇനി കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 വറ്റൽമുളകും കൂടി. അപ്പോൾ വറ്റൽമുളക് നമ്മൾ ഫസ്റ്റിലേ ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിപ്പോകും. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകൊന്നും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ഇഞ്ചിയുടെ കളർ വീണ്ടും ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുളി ഇഞ്ചി കഴിക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഇഞ്ചി വെറുതെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ അതുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ 1 ടീസ്പൂണിനളവിൽ മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടി കൂടി. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അത്യാവശ്യം വലിയൊരു നാരങ്ങയുടെ അളവിന് ഞാനിപ്പോൾ പുളി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് എൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുതിർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞാൽ തവിടൊക്കെ ഒന്ന് മാറ്റി പുളിയുടെ പേസ്റ്റ് മാത്രമാക്കി എടുക്കാം. പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഇതാ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി എല്ലാം ലൈറ്റായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 30 ഗ്രാം അളവിലാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ശർക്കര അതിൻ്റെ പേരിൽ ഇതിൽ കല്ലില്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇനി കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ കല്ല് മാറ്റി ഒന്ന് അരിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് ശർക്കര പാനിയായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു പീസ് അളവിൽ ശർക്കര അങ്ങനെ ചേർക്കുകയാണ്. നമ്മൾ ഇതുവരേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇങ്ങനെ ലാസ്റ്റിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കാരണം ഫസ്റ്റിലേ നമ്മൾ കറിവേപ്പില ഇട്ട് നമ്മൾ വഴറ്റി തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും കറിവേപ്പില എല്ലാം കരിഞ്ഞങ്ങ് പോകും കേട്ടോ. കാരണം ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇനി ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ.
എപ്പോഴും നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശർക്കരയുടെ അളവ്. അതായത് ശർക്കര കൂടി പോയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരത്തിലിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ പുളിയിഞ്ചി അത്രയ്ക്കും മധുരമായിട്ട് വേണ്ട ആ ഒരു ആവശ്യമില്ല. ചെറിയൊരു മധുരവും ചെറിയ പുളിവും എരിവൊക്കെ ആയിട്ട് വേണം നമ്മുടെ പുളിയിഞ്ചി കിട്ടാനായിട്ട്. അപ്പോൾ ശർക്കരയുടെ അളവ്, ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മധുരം കറക്റ്റായിട്ട് വരുന്നവരെ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് അത് മാറ്റിവെക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ഞാനിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പുളിവെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ശർക്കര എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ പുളിയിഞ്ചി ഇരിക്കാനായിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി ആയിരിക്കും എന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ചേരുവയും കൂടി ചേർക്കാനായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഫ്ലെയിമിനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല, കാരണം മൺചട്ടി അതിൻ്റെ വില ഇരുന്ന് തിളച്ചോളും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കൂടുതലായിട്ട് കായപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സാമ്പാർ കായം തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിനളവിൽ ഉലുവാപ്പൊടിയും കൂടി. ഉലുവാപ്പൊടി ചേർക്കേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പച്ച ഉലുവാപ്പൊടി ചേർക്കരുത്, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ 2 മണിക്കൂർ കേട്ടോ, കുറഞ്ഞത് 2 മണിക്കൂറേയും കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു കൈ ചെറിയൊരു കൈപ്പുരസമൊക്കെ ഒന്ന് മാറിയിട്ട് ഈ മധുരവും പുളിയും എല്ലാം നന്നായിട്ട് ഒന്ന് പിടിച്ചു വരുള്ളൂ. എപ്പോഴും നമ്മൾ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രിയിലേ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ച ആകുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. ബാക്കി വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ചെറിയൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം വരെ നമുക്കത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഓണത്തിന് പുളി ഇഞ്ചിയെല്ലാം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.